അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖാതിമിൻ നബിയ്യീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹവും ബഹുമാനവുമുള്ള വിശ്വാസി സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ, പ്രതിഫലങ്ങൾ ധാരാളമായി നേടിയെടുക്കാൻ, അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ഖാലിഖായ റബ്ബ് കനിഞ്ഞേകുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ. റമദാനിൻ്റെ ആദ്യ പത്ത് അത് റഹ്മത്തിൻ്റെതാണ്, കാരുണ്യത്തിൻ്റെ പത്താണ്. രണ്ടാമത്തേത് മഗ്ഫിറത്തിൻ്റെതാണ്, പാപമോചനത്തിൻ്റെതുമാണ്. അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മഗ്ഫിറത്ത് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അവൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമുക്ക് പുറത്തു തരിക എന്നത് തന്നെ ഏറ്റവും വലിയ റഹ്മത്താണ്, ഏറ്റവും വലിയ കാരുണ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന മഹത്തായ ഔദാര്യമാണ് പാപമോചനം എന്നത്. നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, വിധിവിലക്കുകൾ, ഇവയെല്ലാം അനുസരിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഇതിൽ തെറ്റുപറ്റിയവർ അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ വീഴ്ച വരുത്തിയവർ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയവർ അവർ തൗബ ചെയ്തുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങിയാൽ തീർച്ചയായും അവൻ കേൾക്കുന്നതാണ്, അവൻ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയോ ഹദീസുകളിലൂടെ തൗബയുടെ പ്രാധാന്യം, നിരന്തരം തൗബ ചെയ്യാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടുന്നത്. പാതിരാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ തൗബ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നുണ്ട്. തൗബ അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ്. എന്തുകൊണ്ട്? സൃഷ്ടികളായ നാം രക്ഷപ്പെടലാണ് അല്ലാഹുവിൻ്റെ താല്പര്യം. അതുകൊണ്ട് തന്നെ എല്ലാം പൊറുക്കാൻ, നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കാൻ അവൻ സർവത്ര സന്നദ്ധനാണ്. നബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. നബിയെ, അങ്ങ് പറഞ്ഞു കൊടുക്കുക, അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന് എൻ്റെ അടിമകളെ അങ്ങ് വിവരമറിയിക്കുക. മാത്രമല്ല വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എൻ്റെ ശിക്ഷ അത് അങ്ങേയറ്റം വേദനാജനകമായ ശിക്ഷയുമാണ്. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ പറ്റിപ്പോയവർക്ക് എന്നിലേക്ക് മടങ്ങാൻ ധാരാളമായി അവസരങ്ങളുണ്ട്. അവർ പൊറുക്കൽ തേടിയാൽ, അവർ പശ്ചാത്തപിച്ചുകൊണ്ട് എന്നിലേക്ക് മടങ്ങിയാൽ പറഞ്ഞുകൊടുക്കുക, അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ അവർക്ക് ഏറ്റവും പൊറുക്കുന്നവനാണ്,
ഞാൻ അവരോട് ഏറ്റവും കരുണയുള്ള റബ്ബാണെന്ന് നബിയെ അങ്ങ് എന്റെ അടിമകൾക്ക് വിവരമറിയിച്ചു കൊടുക്കുക. അപ്പോൾ ആത്മാർത്ഥമായ തൗബയിലൂടെ ആത്മാർത്ഥമായ ഖേദപ്രകടനത്തിലൂടെ അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അള്ളാഹു നമ്മെ സ്വീകരിക്കുന്നതാണ്. സംഭവിച്ചു പോയ അപരാധങ്ങളുടെ പേരിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ വിശ്വാസിക്ക് സാധിക്കണം. അവനാണ് യഥാർത്ഥ മുഅ്മിൻ, അവനാണ് യഥാർത്ഥ വിശ്വാസി എന്നത് പരിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ തൗബകൾ നടത്താൻ വേണ്ടി, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന എത്രയോ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ان الله يغفر الذنوب جميعا انه هو الغفور الرحيم قل نبيه അങ്ങ് പറഞ്ഞു കൊടുക്കുക, യാ ഇബാദി എൻ്റെ അടിമകളെ, الذين اسرفوا على انفسهم സ്വന്തം ശരീരങ്ങളോട് അതിക്രമം കാണിച്ചു പോയ എൻ്റെ അടിമകളെ, അള്ളാഹുവിന്റെ വിളി തന്നെ നാം നോക്കണം അവിടെ. യാ ഇബാദീ, എന്റെ അടിമകളെ, തെറ്റ് സംഭവിച്ചു പോയവർ ആ തെറ്റുകളിൽ തന്നെ തുടരാനാണ് സാധ്യത. എന്നിട്ടും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹു വിളിക്കുകയാണ്, എന്റെ മക്കളെ, എന്റെ കുട്ടികളെ എന്നൊക്കെ പറയുന്നത് പോലെ. യാ ഇബാദീ, എന്റെ അടിമകളെ, الذين اسرفوا على انفسهم സ്വന്തം ശരീരങ്ങളോട് അതിക്രമം കാണിച്ചു പോയ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുകയും തെറ്റുകുറ്റങ്ങൾ വന്നു പോവുകയും ചെയ്ത എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷ മുറിയരുത്. അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്തിൽ നിങ്ങൾ എപ്പോഴും പ്രതീക്ഷയുള്ളവരായിരിക്കണം. എന്തുകൊണ്ട്? ഇന്നല്ലാഹ യഗ്ഫിറുസ്സുനൂബ ജമീഅ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല സകലമാന തെറ്റുകുറ്റങ്ങളും പുറത്തു തരുന്നതാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവനങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷ മുറിഞ്ഞു പോകണ്ട. എത്രയാണ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലത? വർഹ്മത്തി വസിഅത് കുല്ല ശൈ, എന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കളെക്കാളും വിശാലമാണെന്ന് അള്ളാഹു പറയുകയാണ്. ഈ ലോകത്തുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളായിട്ടുള്ള എല്ലാറ്റിനേക്കാളും, സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ലോകത്ത് നാം കാണാത്ത, നമ്മൾ അറിയാത്ത എന്തൊക്കെയുണ്ട് എന്ന് മാത്രമല്ല, നമ്മൾ അറിയാത്ത ലോകങ്ങൾ വരെ ഉണ്ടല്ലോ. എന്നാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളായ ഈ ലോകങ്ങൾ, അതിലുള്ള സകലതും, അതിനേക്കാളൊക്കെ എത്രയോ എത്രയോ വിശാലമാണ് അള്ളാഹുവിന്റെ റഹ്മത്ത്. ആ റഹ്മത്ത് ചൊരിയുന്ന മാസമാണ് പരിശുദ്ധ റമളാൻ. ആ റഹ്മത്ത് ചൊരിഞ്ഞു കിട്ടുന്ന ദിവസങ്ങളാണ് പരിശുദ്ധ റമളാനിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു തരുന്നു എന്നതും ഏറ്റവും വലിയ റഹ്മത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ആയത്തിൽ അല്ലാഹു അങ്ങനെ പറഞ്ഞത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, തെറ്റുപറ്റിപ്പോയ അടിമകളെ, സ്വന്തം ശരീരങ്ങളോട് അക്രമങ്ങൾ ചെയ്തു പോയ,
അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്നതിൽ വീഴ്ച വരുത്തി അങ്ങനെ അക്രമം ചെയ്തു പോയ ആ ശരിയായ രീതിയിൽ നിന്ന് മാറിപ്പോയ എന്റെ അടിമകളെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, എന്റെ വിശാല അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷ മുറിയരുത്. തികഞ്ഞ പ്രതീക്ഷയോടെ അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ ആ മടക്കം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. അപ്പോൾ എല്ലാറ്റിനേക്കാളും വിശാലമായ ഈ ലോകത്തുള്ള സർവ്വതിനേക്കാളും അള്ളാഹുവിന്റെ സൃഷ്ടികളായിട്ടുള്ള അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽപ്പെട്ടിട്ടുള്ള എല്ലാറ്റിനേക്കാളും വിശാലമായി കിടക്കുന്ന അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചൊരിഞ്ഞു നൽകുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത്, അല്ലാഹുവിന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ കാരുണ്യം അത് നൂറെണ്ണമുണ്ട്. ആ നൂറെണ്ണത്തിൽ ഒന്ന് മാത്രമാണ് ഈ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത്. ബാക്കി 99 റഹ്മത്തും നാളെ ആഖിറത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിവെച്ചതാണ്. ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ള ആ ഒരൊറ്റ റഹ്മത്ത് അതിന്റെ ഭാഗമായിട്ടാണ് മനുഷ്യന്മാർ പരസ്പരം കരുണ ചെയ്യുന്നത്, മൃഗങ്ങൾ മറ്റ് ജീവികൾ കാരുണ്യത്തോടെ പെരുമാറുന്നതൊക്കെ ആ ഒരൊറ്റ റഹ്മത്തിന്റെ ഭാഗം മാത്രമാണ്. എന്നാൽ ബാക്കിയുള്ള എല്ലാ കാരുണ്യവും സത്യവിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തേക്ക് നീക്കിവെച്ചിരിക്കുകയാണ്. ആ റഹ്മത്തിന് വേണ്ടിയാണ് നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റഹ്മത്തിന് വേണ്ടിയാണ് നിരന്തരം നമ്മൾ ചോദിക്കേണ്ടതും. എന്തുകൊണ്ട് സഹാബത്തിനോട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അവസരത്തിൽ പറഞ്ഞുവല്ലോ, സഹാബ ഇന്നഹു ലയൻജുവ അഹദും മിൻകും ബിഅമലിഹി, നിങ്ങളിൽ ഒരാളും തന്നെ ചെയ്ത അമലുകൊണ്ട് രക്ഷപ്പെടും എന്ന് വിചാരിക്കണ്ട, നിങ്ങളിൽ ഒരാളും തന്നെ ചെയ്ത സൽക്കർമ്മങ്ങൾ കൊണ്ട് രക്ഷപ്പെടുന്നതല്ല. അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കേവലം നിങ്ങളുടെ കർമ്മങ്ങൾ മാത്രം മതിയാവില്ല. സഹാബത്ത് തിരിച്ചു ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങും രക്ഷപ്പെടില്ലേ, അങ്ങും അങ്ങനെയാണോ? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇല്ലാ അൻ തഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫദൽ, ഇല്ല, ഞാനും രക്ഷപ്പെടില്ല അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കാരുണ്യം കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട് എന്നെയും മൂടി പൊതിഞ്ഞാലല്ലാതെ ഞാനും രക്ഷപ്പെടില്ല എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടൽ സാധ്യമല്ല. ദുനിയാവിലും അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് വേണം, ആഖിറത്തിലും നമുക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് വേണം. ദുനിയാവിൽ ഈ ലോകത്ത് അള്ളാഹുവിന്റെ കാരുണ്യം എല്ലാവർക്കും ലഭിക്കും, എല്ലാവർക്കും, അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും അള്ളാഹുവിനെ അനുസരിക്കാത്തവർക്കും എന്ന് മാത്രമല്ല, രാവും പകലും മൈക്ക് കെട്ടി അള്ളാഹുവിനെ ആക്ഷേപിക്കുകയും പരിശുദ്ധ ദീനിനെ പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പോലും ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കുന്നതാണ്, എല്ലാവർക്കും കിട്ടും. അതാണ് റഹ്മാൻ,
അതിന്റെ അർത്ഥം നാം പറയാറുണ്ടല്ലോ, അള്ളാഹുവിനെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ എല്ലാവർക്കും കിട്ടും. لو كانت الدنيا تعدل عند الله جناح بعوضة ما سقى كافرا منها شربة ماء دنيا وانغانم الله بالدعك جناح بعوضة ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര വിലയെങ്ങാനും അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു സത്യ നിഷേധിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മുറുക്ക് വെള്ളം പോലും നൽകില്ലായിരുന്നു. പിന്നെന്താണ് അള്ളാഹുവിന്റെ രീതി? എല്ലാവർക്കും, സത്യവിശ്വാസികൾക്കും സത്യനിഷേധികൾക്കും എല്ലാം എമ്പാടും നൽകുകയാണ്. കാരണം ജനാഹ ബഊദ, കൊതുകിന്റെ ചിറകിന്റെ വില അള്ളാഹു അതിന് കൽപ്പിച്ചിട്ടില്ല, ആർക്കും കിട്ടും. യഥേഷ്ടം ലഭിക്കും. എന്നാൽ റഹീമിന്റെ അർത്ഥം അങ്ങനെയല്ലല്ലോ. ദുനിയാവിൽ വഴിപ്പെട്ടവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ആഖിറത്തിൽ പ്രത്യേകമായി കരുണ ചെയ്യുന്നവൻ. ആ റഹ്മത്താണ് നമുക്ക് വേണ്ടത്. ആ റഹ്മത്തിന് വേണ്ടിയാണ് ഈ പരിശുദ്ധ റമദാനിന്റെ പവിത്രമായ ദിനരാത്രങ്ങളിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ റഹ്മത്ത് നമ്മിലും നമുക്ക് പ്രിയപ്പെട്ടവരിലും ചൊരിഞ്ഞു നൽകുമാറാവട്ടെ. ഇന്ന റഹ്മത്തി സബഖത്ത് ഗളബി, അള്ളാഹു പറയുകയാണ്, നിശ്ചയം എന്റെ റഹ്മത്ത് സബഖത്ത് ഗളബി, അത് എന്റെ ദേശത്തെ മറികടക്കുന്നതാണ്. അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ കോപം, ഇതിന് മുന്നിൽ നിൽക്കുക അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അള്ളാഹു കോപിക്കും. അള്ളാഹുവിന്റെ കോപത്തിന്റെ തിക്തഫലങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും മനുഷ്യൻ അനുഭവിക്കേണ്ടി വരും. എന്നാൽ അള്ളാഹുവിന്റെ കോപത്തെക്കാളും മുന്നിൽ നിൽക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. എന്തിനേറെ സഹോദരങ്ങളെ, നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കി അതൊക്കെ രേഖപ്പെടുത്തപ്പെട്ട ഏടുകളിൽ നിന്ന് പോലും മായ്ച്ചു കളയാൻ എത്രയോ സംവിധാനങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വച്ചിരിക്കുന്നത്. അത് തന്നെയല്ലേ ഏറ്റവും വലിയ കാരുണ്യം. നമ്മൾ ചെയ്യുന്ന പല സൽക്കർമ്മങ്ങളും കാരണമായി, നമ്മൾ ചെയ്യുന്ന പല സൽക്കർമ്മങ്ങൾക്കും പകരമായി പ്രതിഫലം നൽകുന്നതോടൊപ്പം നിരവധി സ്ഥലങ്ങളിൽ യംഹുല്ലാഹു ബിഹിൽ ഖതായ, അത് കാരണമായി അള്ളാഹു സുബ്ഹാനഹു വതആല ദോഷങ്ങളെ മായ്ച്ചു കളയുന്നതാണ് എന്ന് എത്രയോ സ്ഥലങ്ങളിൽ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പല അമലിനെ കുറിച്ച് പറഞ്ഞപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്. പുറത്തു തരും നമ്മുടെ ഏടുകളിൽ നിന്ന്, തെറ്റുകുറ്റങ്ങൾ എഴുതപ്പെട്ട ഏടുകളിൽ നിന്ന് തന്നെ അതിനെ മായ്ച്ചു കളയുന്നതാണ്. അത് തന്നെയല്ലേ ഏറ്റവും വലിയ റഹ്മത്ത്. സാധാരണ രീതിയിൽ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം എന്ന് നാം പറയാറുള്ള ആ ഒരു കടുംപിടുത്തം, അള്ളാഹുവിന് ഉണ്ടെങ്കിൽ ആരാണ് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുക, ആരാണ് നാളെ സ്വർഗത്തിലെത്തുക? എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ അടിമകൾ രക്ഷപ്പെടണം എന്ന് ഏറ്റവും വലിയ താല്പര്യമുള്ളവനാണ്. അതിനുവേണ്ടി ധാരാളമായി വഴികൾ ഒരുക്കി തന്നവനാണ്. രക്ഷപ്പെട്ടോളൂ, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോളൂ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടോളൂ,
അള്ളാഹുവിന്റെ കാരുണ്യം നേടിക്കോളൂ. അതിനുവേണ്ടി എത്രയോ സംവിധാനങ്ങൾ, എത്രയോ വഴികൾ സൃഷ്ടാവായ റബ്ബ് നമ്മുടെ മുമ്പിൽ മനക്കെ തുറന്നിട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ രക്ഷപ്പെടുത്തട്ടെ. കേവലം ഐഹികമായ സന്തോഷങ്ങൾ, ഈ ലോകത്ത് കിട്ടുന്ന സുഖങ്ങളും സന്തോഷങ്ങളും മാത്രമല്ല, അത് അത്ര വലിയ കാര്യവും അല്ല. എന്തുകൊണ്ട്? ആഖിറത്തിലേക്ക് തട്ടിച്ചു നോക്കുമ്പോൾ ദുനിയാവിന്റെ സ്ഥാനം എത്രയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. മദ്ദുനിയ ഫില്ലാഖിറ, ആഖിറത്തിന്റെ കാര്യത്തിൽ ആഖിറത്തിലേക്ക് നോക്കുമ്പോൾ ദുനിയാവ്, ഇല്ലാ കമാ യജാലു അഹദുക്കും ഇസ്ബഅഹു ഫിൽ യമ്മി, നിങ്ങളിൽ ഒരാൾ തന്റെ വിരൽ കടലിൽ ഒന്ന് മുക്കി നോക്കുക, മുക്കിയിട്ട് ആ വിരൽ പുറത്തേക്ക് എടുക്കുമ്പോൾ ഫല്യന്ദുർ ബിമയർജി, ആ വിരലിൽ എത്രയാണ് കടലിലെ വെള്ളം, വിശാലമായി നീണ്ടു പരന്ന് കിടക്കുന്ന ആ കടലിൽ നിന്നും തന്റെ വിരലിലേക്ക് എത്ര വെള്ളമാണ് പറ്റിപ്പിടിച്ചത്, എത്ര വെള്ളമാണ് ആ വിരലിൽ വന്നിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. ആഹ്റവും ദുനിയാവും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ ദുനിയാവിന്റെ സ്ഥാനം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ലോകത്ത് നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യങ്ങൾ വേണം, എന്നാൽ ആഖിറത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാതെ ഒരിക്കലും തന്നെ നമുക്ക് രക്ഷപ്പെടൽ സാധ്യമല്ല. അതുകൊണ്ട് നിരന്തരം അള്ളാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ സഹായകമാകുന്ന കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുകയും വേണം. ഇർഹമൂ മൻ ഫിൽ അർദി യർഹമുക്കും മൻ ഫിസ്സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ യർഹമുക്കും മൻ ഫിസ്സമാ, ആകാശലോകത്തുള്ള പടച്ച തമ്പുരാൻ നിങ്ങളോട് കരുണ ചെയ്യുന്നവരാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യം വേണം. അതിന് പ്രഥമമായും നമ്മൾ കരുണയുള്ളവരായിരിക്കുക എന്നതാണ് ആവശ്യം. മറ്റുള്ളവരോട് കാരുണ്യത്തോടെ നമ്മൾ പെരുമാറുക, നമ്മുടെ കാരുണ്യം എല്ലാവർക്കും ലഭിക്കട്ടെ. നമ്മുടെ വീട്ടിലുള്ളവർക്ക്, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക്, നമ്മുടെ അയൽവാസികൾക്ക്, നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ നമ്മുടെ കാരുണ്യം. എല്ലാവരോടും കരുണയോടെ വർത്തിക്കുക, സഹായ സഹകരണങ്ങളുമായി മുന്നോട്ടു പോവുക, ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് കരുണ ചെയ്യുക, കരുണയുള്ള മനസ്സുണ്ടാവുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളോട് കരുണ ചെയ്യുന്നവനാണ്. അപ്പോൾ ആ ഒരു നന്മ അല്ലാഹുവോട് നമ്മൾ ചോദിക്കുമ്പോൾ ആ നന്മ നമ്മിലും ഉണ്ടാവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണല്ലോ അല്ലാഹുവിന്റെ കോപം വരാതിരിക്കാൻ എന്താണ് വഴി എന്ന് ഒരാൾ വന്നുകൊണ്ട് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ അയാളോട് പറഞ്ഞ മറുപടി, ലാ തഗ്ളബ്, നീ കോപിക്കരുത്, നീ ദേഷ്യപ്പെടരുത്, നീ ദേഷ്യത്തെ അടക്കി നിർത്തണം. അത് തന്നെ അള്ളാഹുവിന്റെ കോപം കിട്ടാതിരിക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു നന്മക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവോട് ചോദിക്കുമ്പോൾ അത്തരം നന്മകൾ നമ്മിലുണ്ടാക്കിയെടുക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപമോചനം എന്ന മഹത്തായ കാരുണ്യം വേണ്ടുവോളം ലഭിക്കുന്ന ഈ പരിശുദ്ധമായ മാസത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാനും നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ അള്ളാഹുവിനോട് താണുകേണ് അപേക്ഷിക്കുവാനും നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. എന്തുകൊണ്ട്? ഒരാൾക്ക് റമദാൻ എത്തുകയും അയാളുടെ പാപങ്ങൾ ഒന്നും പൊറുക്കപ്പെടുകയും ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അയാൾ ദൂരെയാവട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ഖുൽതു ആമീൻ, ഞാൻ അതിന് ആമീൻ പറഞ്ഞു എന്നാണല്ലോ. മിമ്പറിൽ കയറുമ്പോൾ മൂന്ന് ആമീൻ പറഞ്ഞ ആ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അപ്പോൾ പരിശുദ്ധ റമദാൻ അത് നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള ഏറ്റവും വലിയ അവസരമാണ്, ഏറ്റവും വലിയൊരു ചാൻസാണ്. പാപം പൊറുക്കപ്പെടാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെടാതിരിക്കുക എന്നത് കടുത്ത തെറ്റാണ്. എന്തുകൊണ്ട്? റബ്ബ് സുബ്ഹാനഹു വതആല അവസരം തന്നിട്ടും അതിനെ അവഗണിക്കലാണത്. ഈ റമദാൻ നമ്മൾ വേണ്ട വിധേന ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ റമദാനിനെ പുച്ഛിക്കലാണത്. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. അത്തരക്കാർക്കെതിരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ എന്നത് മനുഷ്യ സഹജമാണ്. അല്ലാഹുവിന്റെ മഹത്തുക്കളായ അമ്പിയാക്കന്മാർ, അതുപോലെ തന്നെ പ്രത്യേകക്കാരായ ചില അടിമകൾ, ഇവർ അല്ലാത്തവരിൽ നിന്നൊക്കെ തെറ്റുകൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെയാണ് തൗബയെക്കുറിച്ച് ഖുർആനും ഹദീസും നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മഗ്ഫിറത്ത് എന്നത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. നാം ജീവിക്കുന്ന ചുറ്റുപാട്, നമ്മുടെ പുതിയ സാഹചര്യങ്ങൾ നമുക്കറിയാം, പാപക്കറ പുരളാൻ ഏറെ സാധ്യതയുള്ള സാഹചര്യമാണിന്ന്. അങ്ങനെ സംഭവിച്ചാൽ, തെറ്റുകുറ്റങ്ങൾ വന്നുപോയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മെ ശുദ്ധീകരിക്കാനുമുള്ള അവസരം വേണം. നമ്മുടെ ശരീരങ്ങൾക്ക് രോഗങ്ങൾ ബാധിക്കാറുണ്ട്. മനുഷ്യ ശരീരത്തിന് ബാധിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് രോഗമുണ്ടാവുക എന്നത്. എന്ത് വില കൊടുത്തും, എന്ത് പ്രയാസങ്ങൾ സഹിച്ചും നമ്മുടെ ശരീരത്തിന് വരുന്ന രോഗങ്ങൾ മാറ്റാൻ നാം തയ്യാറാകുന്നു. അതിന് നമ്മൾ എവിടെയും പോകുന്നു, എന്തും നമ്മൾ ചിലവഴിക്കുന്നു. ഇതുപോലെ നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്ന, നമ്മുടെ റൂഹിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗമാണ് നമ്മിൽ നിന്നുണ്ടാവുന്ന പാപങ്ങൾ എന്ന്. അപ്പോൾ അതിനെ മാറ്റിയെടുക്കാൻ, അതിനെ ശുദ്ധീകരിക്കാൻ, ആത്മാവിന് റാഹത്ത് നൽകാൻ നമ്മള് സന്നദ്ധരാവേണ്ടതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അലാ അദുല്ലുക്കും അലാ ദാഇക്കും വദവാഇക്കും അലാ ഇന്ന ദാഇക്കുമുൽ ദുനൂബ് വദവാഇക്കുമുൽ ഇസ്തിഗ്ഫാർ. അലാ അദുല്ലുക്കും അലാ ദാഇക്കും വദവാഇക്കും, നിങ്ങൾക്കുണ്ടാവുന്ന രോഗങ്ങളെ കുറിച്ചും അതിനുള്ള മരുന്നിനെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ?
നിശ്ചയം നിങ്ങൾക്ക് വരുന്ന രോഗം എന്നത് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളാണ്. നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്ന രോഗങ്ങൾ നാം ചെയ്യുന്ന ദോഷങ്ങളാണ്. അതിന്റെ മരുന്ന് അൽ-ഇസ്തിഗ്ഫാർ, പാപമോചനം തേടലാണ്, അള്ളാഹുവിനോട് പൊറുക്കൽ തേടലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്ന രോഗമായ ദോഷങ്ങളെ കരിച്ചു കളയുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ. ഈ മാസത്തെ നമുക്ക് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. പാപമോചനത്തിന്റെ വഴികളിലേക്ക് നമ്മൾ മടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് ആ വഴികൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോടും വിശാലമായ സ്വർഗവും നേടിയെടുക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക. നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക മഗ്ഫിറത്തിലേക്കും ജന്നത്തിലേക്കും. രക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും അനുഗ്രഹീതമായ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക. മടിച്ചു നിൽക്കരുത്, താമസം കാണിക്കരുത്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്കും ഏറ്റവും വലിയ റഹ്മത്താകുന്ന മഗ്ഫിറത്തിലേക്കും നമുക്ക് ധൃതിയോടുകൂടെ മുന്നേറാൻ ഏറ്റവും നല്ല അവസരമാണ് പരിശുദ്ധമായ റമദാൻ. അള്ളാഹുവിലുള്ള തികഞ്ഞ പ്രതീക്ഷയോടുകൂടെ എന്റെ റബ്ബ് എന്നെ കൈവിടില്ല, എന്റെ റബ്ബ് എന്നെ ഒരിക്കലും കൈവിടില്ല, എന്റെ റബ്ബ് എന്നെ സ്വീകരിക്കും എന്നുള്ള തികഞ്ഞ പ്രതീക്ഷയോടുകൂടെ അള്ളാഹുവിലേക്ക് മടങ്ങുക. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. قال رسول الله صلى الله عليه وسلم എബിദങ്ങൾ പറയുകയാണ് ഖുദ്സിയായ ഹദീസ്. يقول الله عز وجل الله പറയുന്നു, انا عند ظن عبدي بي وانا معه حين يذكرني انا عند ظن عبدي بي എന്റെ അടിമ എന്നെ കൊണ്ട് വിചാരിക്കുന്നിടത്താണ് ഞാൻ. അവൻ എന്നെ ഓർക്കുന്ന സമയത്തെല്ലാം ഞാൻ അവന്റെ കൂടെയാണ്. ഈ ഹദീസിലൂടെ രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒന്ന്, നമ്മുടെ പ്രതീക്ഷക്കൊത്ത് അള്ളാഹു കൂലി തരുന്നതാണ് അന ഇന്ദലന്നി അബ്ദീബി. അതിന്റെ വിശദീകരണത്തിൽ ഫതുഹുൽ ബാരിയിൽ കാണാം, ഉജാസീഹി ബിഹസ്ബി ളന്നിഹി ബി, എന്നെ കൊണ്ടുള്ള അവന്റെ വിചാരത്തിനനുസരിച്ച്, എന്നെ കുറിച്ചുള്ള അവന്റെ ധാരണക്കനുസരിച്ച് ഞാൻ അവന് പ്രതിഫലം നൽകുന്നതാണ്. അവൻ എന്റെ റഹ്മത്ത് അവൻ പ്രതീക്ഷിച്ചാൽ, ഞാൻ അവന് മാപ്പ് നൽകും, ഞാൻ അവന് പുറത്തു കൊടുക്കും എന്ന് അവൻ പ്രതീക്ഷിച്ചാൽ, അത് അവനുണ്ട്, ആ പ്രതീക്ഷ അവനുണ്ട്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഫതുഹുൽ ബാരി രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷക്കൊത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൂലി തരും.
മറ്റൊന്ന് വഅന മഅഹു ഹീന യദ്കുറുനി, അല്ലാഹു പറയുകയാണ് അടിമ അവനെ ഓർക്കുമ്പോഴെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പൊരുത്തവും സഹായവും തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം അല്ലാഹുവിന്റെ കാരുണ്യവും സഹായവും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരലോക വിജയത്തിന് തടസ്സമാകുന്നത് നമ്മുടെ പാപങ്ങളാണ്. കാരുണ്യവാനായ റബ്ബ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. ഈമാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സൗഭാഗ്യം എന്നത് റബ്ബിന്റെ മഗ്ഫിറത്താണ്. അതുകൊണ്ട് എല്ലാം പൊറുക്കാൻ സർവത്ര സന്നദ്ധനായ നമ്മുടെ റബ്ബിനോട്, നമ്മുടെ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങേണ്ട ഈ അവസരം, ഈ പരിശുദ്ധമായ മാസം, ഈ പവിത്രമായ രാപ്പകലുകൾ വേണ്ട വിധേന ഉപയോഗപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പുണ്യ റമദാനിൽ എത്രയോ ആളുകളെ കയ്യും കണക്കുമില്ലാതെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഉസ്താദുമാരെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും എല്ലാം നരകമോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന സജ്ജനങ്ങളിലേക്ക് അല്ലാഹു നമ്മെ ചേർക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.